ഈ ഒരു വാഴയ്ക്ക പൊരിയൽ ഉണ്ടാക്കാനായിട്ട് ചൂടായ പാത്രത്തിലേക്ക് നമുക്ക് ഒരു 3 ടീസ്പൂൺ അളവിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ മീഡിയം സൈസിൽ ഒരു സവാള ഇട്ട് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് കീറിയത്, പിന്നെ 1 തണ്ട് കറിവേപ്പില. ഇതിനെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. സവാള നന്നായിട്ട് വാടിയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ സവാള വാടിക്കിട്ടും. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വച്ചിട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് 1 ടീസ്പൂൺ അളവിന് എരിവുള്ള മുളക് പൊടി. ഇപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി ആണെങ്കിൽ ഉപയോഗിക്കാം. നെക്സ്റ്റ് മല്ലിപ്പൊടി, അതും 1 ടീസ്പൂൺ അളവാണ് ചേർത്തേക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ അളവിന് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഈ പൊടികളുടെ പച്ച മണം ഒന്ന് മാറി കിട്ടുന്നത് വരെ വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ച മണം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനിയാണ് നമ്മളിതിലേക്ക് കഴുകി വൃത്തിയാക്കി വച്ചിരിക്കുന്ന പച്ചക്കായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പൂടിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നേന്ത്രക്കായോ കറിക്കായോ അങ്ങനെ ഏത് ടൈപ്പിലെ കായ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ട് കാ കട്ട് ചെയ്ത ശേഷം വെള്ളത്തിലിടണം കേട്ടോ. കുറച്ച് സമയം വെള്ളത്തിട്ടേക്കണം. എങ്കിൽ മാത്രമേ ഇതിൽ ചെറിയ കറയുണ്ട്, അതൊക്കെ ഒന്ന് മാറി കിട്ടൂ. അപ്പോൾ അതാ നന്നായിട്ട് തന്നെ ഞാൻ മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. കുറച്ച് മതി കേട്ടോ, ഒരുപാട് വെള്ളം ഒഴിക്കണ്ട. എന്നിട്ട് വീണ്ടും ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ച് വച്ച് ഏറ്റവും തീ കുറച്ച് വച്ചിട്ട് ഒരു 5-6 മിനിറ്റ് വേവിക്കണം. ഇതങ്ങ് വെന്തങ്ങ് ഉടഞ്ഞു പോകരുത്, ഇതേപോലെ തന്നെ കിട്ടണം കേട്ടോ. വെന്ത് ഉടഞ്ഞു പോയാൽ നമ്മുടെ ഈ കറിയുടെ ടേസ്റ്റ് മാറിപ്പോകും. അപ്പോൾ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇത് വെന്ത് വരുന്ന ആ സമയം കൊണ്ട് ഇതിനൊരു അരപ്പ് വേണം. അതുക്കപ്പോൾ നമുക്ക് അരപ്പരയ്ക്കാം. അരപ്പിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമുക്ക് 1 പിടി തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1/3 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 1/2 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ കുരുമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെ തോരൻ അരച്ചെടുക്കുമല്ലോ, ചെറുതായിട്ട് ചതച്ചെടുക്കുമല്ലോ, അതേപോലെ ഒന്ന് ചതച്ചെടുക്കാം. ഇപ്പം നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇതിനൊന്ന് മാറ്റി വയ്ക്കാം. 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ കായ നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഇതാ കണ്ടില്ലേ, നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇനിയാണ് നമ്മളിതിലേക്ക് അരച്ച അരപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. അടച്ച് വെച്ച് വേവിക്കുന്ന സമയത്ത് ഇടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിച്ചു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ അരപ്പിതാ ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ അരപ്പിന് ഒരു പച്ച ചൊവയുണ്ടല്ലോ, അതൊന്ന് മാറി കിട്ടാനായിട്ട് നമുക്ക് വീണ്ടും 2 മിനിറ്റ് ഏറ്റവും തീ കുറച്ച് വച്ചിട്ട് അടച്ചു വയ്ക്കാം. 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ അരപ്പിൻ്റെ പച്ച ചൊവയൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഉപ്പ് നോക്കിക്കൊള്ളാൻ കേട്ടോ, കുറവാണെങ്കിൽ ചേർത്ത് വെച്ചേക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വാഴയ്ക്ക പൊരിയൽ. ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കുക, പിന്നെ എനിക്ക് ഫീഡ്ബാക്കും കൂടി അറിയിക്കുക.